നമസ്കാരം. കേരളത്തിലെ മാപ്രകൾക്കിടയിൽ ചുണയും അന്തസ്സും അഭിമാനവും ഒപ്പം കരുത്തുമുള്ള ഒരു പെൺകുട്ടിയെങ്കിലും ഉണ്ടെന്നറിഞ്ഞതിൽ സന്തോഷമാണ്. ദേ സൂര്യ സുജയ് ട്രീ കട്ടർ മുതലാളിയുടെ ഈ വലം കവിളിൽ ഇടം കൈ ഓങ്ങി ഒന്ന് കൊടുക്കും പോലെ ഒരു രാജിക്കത്ത് കൊടുത്തിട്ടുണ്ട്. സുന്ദരമായിട്ടുള്ള രാജിക്കത്ത്. അതായത് മാധ്യമ പ്രവർത്തനം എന്നാൽ മുതലാളിയെ വെളുപ്പിക്കലല്ല, അങ്ങനെ ചെയ്യേണ്ടി വന്ന ഈ പണി അവസാനിപ്പിക്കുന്നതാണ് അന്തസ് എന്ന് സോഷ്യൽ മീഡിയയിലും, ഒപ്പം ഒരു വെറൈറ്റി രാജിക്കത്ത് തന്നെ വെള്ള പേപ്പറിൽ എഴുതി അയച്ചു കൊടുത്തിട്ട്, അതായത് ഇതിനേക്കാൾ നല്ല അവസരങ്ങൾ ഞാൻ അർഹിക്കുന്നുണ്ട് എന്ന തരത്തിൽ ഇത്രയും കാലത്തെ കൈപ്പേറിയ അനുഭവങ്ങൾക്ക് നന്ദി എന്ന ഒരു രാജിക്കത്തും കൊടുത്തിട്ട് അവർ അന്തസ്സായിട്ട് പടിയിറങ്ങിയിട്ടുണ്ട്. ഇതാണ് ആ കാണുന്ന രാജിക്കത്ത്. എന്തായാലും ഒരാളെങ്കിലും ചെയ്യുന്ന തൊഴിലിന്റെ അഭിമാനക്കേട് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് പടിയിറങ്ങാൻ തയ്യാറായല്ലോ. ഒന്നാമത് ഈ നാട്ടിലെ ഒരു ക്രിമിനൽ സംഘം നടത്തുന്ന ഒരു ചാനൽ, അതായത് മരം മുറി ക്രിമിനൽ കേസ്, 500 വർഷം വരെ പഴക്കമുള്ള മരം മുറിച്ചു വിറ്റ ക്രിമിനലുകൾ നടത്തുന്ന ചാനലിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഈ നാടിനെ ഉദ്ബോധിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഇടയിൽ നിന്ന് ഒരു വ്യക്തിയെങ്കിലും ഇങ്ങനെ ഒരു മാതൃകാപരമായിട്ടുള്ള ഇടപെടൽ നടത്തുമ്പോൾ സ്വാഭാവികമായി അഭിനന്ദിക്കേണ്ടതുണ്ട്. കാര്യം നമ്മുടെ നാട്ടിൽ മറ്റൊരു മേഖലയിൽ ഇത് നടക്കില്ല. അതായത് ഒരു ക്രിമിനൽ കേസിൽപ്പെട്ടവർ നടത്തുന്ന സ്ഥാപനത്തിനകത്തിരുന്നു കൊണ്ട് നാട്ടുകാരെ ഉപദേശിക്കുക, രാഷ്ട്രീയക്കാർക്ക് സ്റ്റഡി ക്ലാസ് എടുത്തു കൊടുക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ആ പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ തിരിച്ചടിയേക്കുന്ന രീതിയിൽ ഈ റിസൈൻ ലെറ്റർ പുറത്തു വന്നിരിക്കുന്നത്. ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മാധ്യമ അടിമകൾ അല്ലെങ്കിൽ മാപ്ര അടിമകൾ മുതലാളിയുടെ പാദസേവ ചെയ്തായിരുന്നാലും മാസം എനിക്ക് ഈ കുപ്പിയും കോഴിക്കാലും കിട്ടിയാൽ മതി എന്ന മനോഭാവത്തിൽ നിൽക്കുന്നവർക്കപ്പുറം നല്ല അഭിമാനബോധത്തെയും വ്യക്തിത്വത്തെയും ഉയർത്തിപ്പിടിച്ച് ജോലി ചെയ്യുന്നവർ കൂടി ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ അവരെയൊക്കെ മാധ്യമ പ്രവർത്തകർ എന്ന് തന്നെ വിളിക്കേണ്ടി വരും. മുതലാളിക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുകയാണ്, അതായത് സംഘപരിവാർ അനുകൂല രാഷ്ട്രീയം അവിടെ പ്രചരിപ്പിക്കണം, അതിനുവേണ്ടി നിർബന്ധിക്കുകയാണ്. ഈ സൂര്യ സുജയ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെയും അറിയാം, സുരേഷ് ഗോപി എന്ന് പറയുന്ന നമ്മുടെ ഷിറ്റ് ഗോപിയണ്ണനെ പരസ്യമായി നിർത്തി പൊരിച്ച ആ പെൺകുട്ടിയാണ്. അന്ന് ആളാകരുത് എന്ന് ആ കുട്ടിയോട് പറഞ്ഞപ്പോ വലിയ വാചാടോപം നടത്തിയവരെല്ലാം അതിനകത്തുണ്ട്. ഈ കുട്ടിക്ക് അതിനുശേഷം നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഫേസ്ബുക്കിൽ വളരെ വിശദമായി എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നത് ട്രീ കട്ടർ ചാനലിനകത്ത് നടക്കുന്ന വാർത്താ നിർമ്മിതി സമ്മർദ്ദം അതെന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്. അതായത് വാർത്ത നിർമ്മിക്കാൻ വേണ്ടി സമ്മർദ്ദം. 7 മണിയാകുമ്പോൾ ട്രീ കട്ടർ മുതലാളി വരുന്നു, കോൺഫറൻസ് കോൾ എന്ന പേരിൽ എല്ലാവരും വിളിക്കുന്നു, പച്ച തെറി വിളിക്കുന്നു, എന്തോന്നാണ് ഇതിന്റെ വാർത്ത, ഇന്നുണ്ടാക്കിയ വാർത്ത ഇതല്ല വേണ്ടത്, ഞങ്ങൾക്ക് വേണ്ടത് പ്ലാൻ ചെയ്യപ്പെടുന്ന വാർത്തയാണ്, അല്ലാതെ നിന്റെ ഈ ഉണക്ക വാർത്തകളൊന്നും ഇവിടെ വേണ്ട എന്ന തരത്തിൽ ചെയ്യുന്ന വാർത്ത നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ, അതായത് യഥാർത്ഥ വാർത്തകൾ ചെയ്തു കഴിഞ്ഞാൽ അതിനവിടെ വാല്യൂ ഇല്ല. നീയൊക്കെ വാർത്ത നിർമ്മിച്ചു കൊണ്ടുവന്നു, വാർത്താ കച്ചവടമാണ് ഈ സ്ഥാപനത്തിന്റെ ജോലി. ഞാൻ എങ്ങനെയാണോ ഈ മരത്തെ മുറിച്ച് കടത്തിയത് അതുപോലെ ആയിരിക്കണം വാർത്തകളെ നിങ്ങൾ മുറിച്ച് മുറിച്ച് ഉണ്ടാക്കി എടുക്കേണ്ടത്. ഈ കൃത്യമായിട്ടല്ല, ഇടയ്ക്കും മുറിക്കുന്നൊക്കെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി വാർത്ത പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ട് വരണം. ആ പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ മരം പോലെയായിട്ട് അതിനെ മുറിക്കുന്ന രീതിയിലായിരിക്കണം ആ വാർത്ത പ്ലാൻ ചെയ്ത് മുറിച്ചെടുക്കേണ്ടത്. അങ്ങനെ മുറിച്ച് വിവാദം സൃഷ്ടിക്കുന്നിടത്താണ് നിങ്ങളെല്ലാം വലിയ മാധ്യമ പ്രവർത്തകരാകുന്നത്. ഇതാണ് ട്രീ കട്ടർ ചാനലിന്റെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നുണ്ട്. പല ബിംബങ്ങളും വീണുടഞ്ഞു എന്ന് പറയുന്നു. ആ ബിംബങ്ങൾ ആരാണെന്ന് അറിയാലോ. പലരും സമൂഹത്തിനിടയിൽ വലിയ തോതിൽ തന്നെ വിലകൽപ്പിച്ചിരുന്ന, അല്ലെങ്കിൽ വലിയ തോതിൽ തന്നെ ബഹുമാനിച്ചിരുന്ന, അംഗീകരിച്ചിരുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്കൊക്കെ ഇരിക്കുന്നവരുടെ സമീപനം, അതായത് ഈ സാഹചര്യങ്ങൾക്കനുസരിച്ച് തുള്ളിച്ചാടുക, മുതലാളിക്കൊപ്പവും നിൽക്കും എതിർപക്ഷത്ത് നിൽക്കുന്ന രീതിയിൽ തോന്നലുണ്ടാക്കുന്ന രീതിയിൽ അങ്ങും ചാടി ഇങ്ങും ചാടി കളിക്കുന്ന മരഞ്ചാടി കുരങ്ങന്മാരുടെ ശൈലിയിൽ നിൽക്കുന്ന കുറെ ബിംബങ്ങളും ഇപ്പോ വീണുടയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. എന്തായാലും ഒരാളെങ്കിലും ആ സ്ഥാപനത്തിനകത്ത് നിന്ന് ഉള്ള കാര്യം പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ, പോരാത്തതിന് അവർ ഒരു പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് വരും കാലങ്ങളിൽ കൂട്ടരാജിക്ക് സാധ്യതയുണ്ടെന്ന്, അതായത് ട്രീ കട്ടർ ചാനലിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. അതായത് തുടങ്ങി 2 വർഷം പോലും തികയുന്നതിന് മുന്നോടിയായിട്ട് ഈ പുറത്തിറങ്ങുന്നവർ അതിനകത്തെ അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ അതൊരു ശരിയായ രീതിയിലുള്ള മാധ്യമ സ്ഥാപനമല്ല എന്ന് ബോധ്യപ്പെടുകയാണ്. ട്രീ കട്ടർ മുതലാളിക്ക് വേണ്ടത് കച്ചവടമാണ്. ഒരു മുതലാളിയുടെ കണ്ണൊരിക്കലും വാർത്തയിലായിരിക്കില്ല, ചെയ്യുന്ന ബിസിനസ്സിലായിരിക്കും. അതിപ്പോ മരമാണെങ്കിൽ 500 വർഷമായിട്ടുള്ള മരം എങ്ങനെയും പാവപ്പെട്ടവരെ പറ്റിച്ച് മുറിക്കും പോലെ തന്നെ നാട്ടുകാരെ പറ്റിച്ച് വാർത്ത എന്ന പേരിൽ ഒരു കച്ചവടം നടത്തി പണമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ മുഖമുദ്രയെന്ന് ആ ഒരു രാജിക്കത്ത് തെളിയിക്കുന്നുണ്ട്. എന്തായാലും മാധ്യമ പ്രവർത്തന മേഖലയിൽ ഒരു സ്ത്രീയെങ്കിലും അന്തസ്സോടുകൂടി സ്വന്തം വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ട്രീ കട്ടർ മുതലാളി എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ആ സ്ഥാപനത്തിൽ നിന്ന് പടിയിറങ്ങി പോകുമ്പോൾ അത് ആ സ്ഥാപനത്തിന്റെ പോക്ക് അല്ലെങ്കിൽ അതിന്റെ ദിശാസൂചിക എങ്ങോട്ടാണെന്ന് കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ടെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല.